Hi friends, welcome to Sapna's Flavours. I am going to eat a snack item for the kids. Doughnuts. We have a bakery with the same texture and taste. We have a little bit of item for doughnuts. I'm going to eat a little bit of the chudgala and put it in the pan. ആദ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ മൈദ ആഡ് ചെയ്യേണ്ട 2 കപ്പ് ഇതിന്റെ ഇൻഗ്രീഡിയൻസും മെഷർമെന്റ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്താൽ മതി ഇനി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ സോൾട്ട് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർക്കുന്നത് ഇനി അതിനു ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇനി 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓർഡർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം ഇനി ഒരു മുട്ടയും കൂട ചേർത്ത് കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലെ മുട്ടേനെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് മൊത്തത്തിൽ നമുക്ക് പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം വീഡിയോ ഇടയ്ക്കൊന്ന് ബ്ലർ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും ക്ലിയർ ആയിട്ട് കാണാത്തത് ഇനി ഞാൻ പാലും വെള്ളവും കൂടെ അരക്കപ്പ് പാലും അതുപോലെ തന്നെ കാൽ കപ്പ് വെള്ളം രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തത് അതുപോലെ തന്നെ ലൂക്ക് വാമുള്ള ഒരു ഇതിലാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ചെറിയൊരു ചൂടിൽ കാരണം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചെറിയൊരു ചൂടിൽ ചേർത്താലേ അത് നന്നായിട്ട് പൊന്തി വരുള്ളൂ അതുകൊണ്ടാണ് ചെറിയൊരു ചൂടിൽ ചേർക്കാൻ വേണ്ടി പറയുന്നത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ പക്ഷെ അത്ര ടൈറ്റ് ആവാൻ പാടില്ല എന്ന് മാത്രം ജസ്റ്റ് ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ഡോ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് കയ്യിലൊക്കെ ഒട്ടുന്ന പോലെയൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല നമ്മളത് കുഴച്ച് ഷേപ്പൊക്കെ ആക്കുമ്പോൾ അത് റെഡിയായിക്കോളും അപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചിട്ടുണ്ട് ഇനി അഥവാ ഒരുപാട് ഒട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൊട്ടിട്ട് കുഴച്ചെടുത്താൽ മതി ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡോ ആവണമെന്ന് മാത്രം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം ആ പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചറിനനുസരിച്ച് സമയമെടുക്കും ഡബിളായിട്ട് കിട്ടണം നമുക്ക് ഇതപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോ നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കുഴച്ച് കൊടുക്കാം ഒരുപാട് ശക്തിയൊന്നും ഉപയോഗിക്കാതെ സ്മൂത്തായിട്ടൊന്ന് നമുക്ക് കുഴച്ച് കൊടുക്കാം ഇനി കൗണ്ടർ ടോപ്പിൻ്റെ കുറച്ച് മൈദ ഞാൻ ഇട്ടിട്ടുണ്ട് ആ സ്റ്റിക്കിനെസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കാരണം പരത്തുമ്പോൾ നമുക്ക് സ്റ്റിക്കി ആവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നമുക്ക് ആ മൈദയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഷേപ്പാക്കി എടുക്കാം ഇനി ഒരു റോളർ വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്യാം ജസ്റ്റ് ഒരു 1/2 തിക്നെസ്സിലൊക്കെ പരത്തിയെടുക്കണം എന്ന് മാത്രം ഓവർ തിന്നും ആവരുത് ഓവർ കട്ടിയും ആവരുത് ഇപ്പോൾ ഞാൻ ഇതാ ഒരു കറി ബൗളിൻ്റെ റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഒരു കുപ്പിൻ്റെ അടപ്പോ എന്തായാലും കുഴപ്പമില്ല ഞാൻ കറിയൊക്കെ എടുക്കുന്ന ഒരു ബൗളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത് നമുക്ക് കമ്പത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന നോസിൽ അതൊന്ന് അടുക്കി വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെന്താണോ ഈ ഷേപ്പിലുള്ള സാധനങ്ങൾ അത് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ ഡോണറ്റ് കട്ടറൊന്നും എല്ലാവരുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാനൊരു ഈസി മെത്തേഡ് കാണിക്കുന്നത് ഇനി നമുക്ക് ആ ഡോണറ്റിൻ്റെ ഷേപ്പിലെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം എല്ലാം ഏകദേശം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഇങ്ങനെ തൂവിയതിന് ശേഷം അതിൽ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് ഓയിലൊന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കുന്നത് ഡബിൾ സൈസ് ഒന്നും കൂടെ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം നമ്മൾ തുറന്ന് വെക്കുമ്പോൾ ഈ മാവ് ഡ്രൈ ആയിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം അത് ഡ്രൈ ആയി പൊന്തി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയപ്പോഴേക്കും നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഓയിൽ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി ചെറിയ ചൂടിൽ വേണം അത് പൊരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർ ചൂടുള്ള എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് മാറുന്നു മാത്രം പക്ഷേ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇടുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ചെറിയ ചൂടിലുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഇടേണ്ടത് ഡോണറ്റ്സ് ഒക്കെ ഇപ്പോൾ 2-3 ബാച്ചസ് ആയിട്ട് ഞാനിത് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരേ കളറിലെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് വെന്ത് കിട്ടും അധികം സമയമൊന്നും ആവശ്യമില്ല ഞാൻ 3-4 ബാച്ചസ് ആയിട്ട് ഇത് പൊരിച്ചെടുത്തതാണ് ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം അതുപോലെ തന്നെ ഞങ്ങൾ 2-3 ബാച്ചസ് ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം പിന്നെ ഞാൻ കുട്ടികളുടെയൊക്കെ ഇഷ്ടത്തിന് ഇത് ഇങ്ങനെ ഡിപ്പിംഗ് ഉപയോഗിക്കുന്നുണ്ട് മൊത്തത്തിൽ നമുക്ക് പൊരിച്ചെടുക്കണം സെക്കൻഡ് ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം
മൊത്തത്തിൽ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പ് ഇതിന് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും ഒന്ന് മൈക്രോവേവ് ചെയ്ത് അത് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും വീട്ടിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആ ഒരു എന്തൊക്കെയാണോ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഡിപ്പിൽ ഡോണട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടെ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഭാവനയ്ക്കും അതുപോലെ തന്നെ വീട്ടിൽ ഈസി അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ തിങ്സ് ആണ് നമ്മുടെ കയ്യിലുള്ള അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാനത് പ്രത്യേകം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റിലും ഡിപ്പ് ചെയ്ത് ഇനി കുറച്ച് നമുക്ക് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. പിന്നെ കുറച്ച് പ്ലെയിൻ ഷുഗർ ഡോണറ്റ്സ് വേണമെങ്കിലും ആക്കാൻ വേണ്ടി കുറച്ച് ഷുഗറും അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ അങ്ങനെ മൊത്തത്തിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കൂടാതെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ഡോണട്ട്. തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.